വിദ്യാർത്ഥികളെ ഏവർക്കും ടൂട്ട് ബോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ നോൺലൈനിയ സ്ട്രക്ചർ ആയിട്ടുള്ള ഗ്രാഫ് എന്ന ഡേറ്റാസ്ട്രക്ചറിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് അപ്പം വിദ്യാർത്ഥികളെ നമ്മൾ ലെക്ചർ നമ്പർ ഇരുപത്തി ഒമ്പതിൽ എന്താണ് ഗ്രാഫ് എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നു ഗ്രാഫ് എന്ന് പറയുന്നത് ആൻ ഓർഡേർഡ് പെയർ ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജേഴ്സ് വേർട്ടക്സുകളുടെയും എഡ്ജുകളുടെയും ഒരു കളക്ഷനെയാണ് സെറ്റിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന സ്ട്രക്ചറിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുക ഗ്രാഫ് തിയറിയിൽ മാതമാറ്റിക്സിൻ്റെ ഗ്രാഫ് തിയറിയിൽ പറയുന്ന അതേ ഗ്രാഫിനെ തന്നെ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എൻവയൺമെൻറ്റിൽ നമുക്ക് കൊണ്ടുവരാം എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ലെക്ചേഴ്സിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്രിയ വിദ്യാർത്ഥികളെ എങ്ങനെയുള്ള ഗ്രാഫിൻ്റെ പലവിധമായിട്ടുള്ള വിധമായിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ ചര്ച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആപ്ലിക്കേഷനുണ്ട് അതല്ലാതെ തന്നെ ഒത്തിരി അധികം ആപ്ലിക്കേഷൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ റിയൽ വേൾഡ് എഡിറ്റിയിലും നമ്മളുടെ ഡെയിലി ലൈഫിനകത്തും അറിഞ്ഞോ അറിയാതെയോ ഗ്രാഫെന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ഡേറ്റാസ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ആപ്ലിക്കേഷനാണ് നെറ്റ്വർക്ക് ഓഫ് ഡിഫറൻറ്റ് ഡിവൈസസ് അത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആവാം കമ്പ്യൂട്ടേഷണൽ ഡിവൈസ് ആവാം ഡേറ്റ ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ ഫ്ലോ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആവാം ഇതിൻ്റെ എല്ലാം ഒരു നെറ്റ്വർക്കിങ്ങിന് പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത് ഗ്രാഫെന്ന ഡേറ്റ സ്ട്രക്ചറിൻ്റെ ആ വേർട്ടെക്സ് എഡ്ജ് കണക്ഷൻസിനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തന്നെ ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ ഐ ഒ ടിയുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പക്ഷെ നമ്മുടെ വീട്ടിലെ എ സിയെ നമുക്ക് നിയന്ത്രിക്കാം എ സി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് കഴിയും അത് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ടല്ല വേണമെങ്കിൽ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും കണ്ടീഷൻ ഇതാണ് നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ ഫോൺ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഡിവൈസുകൾ തമ്മിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഡിവൈസുകളെന്ന് പറയുന്നത് ഓരോ വേഡ് നമുക്ക് കണക്ട് ചെയ്യാം ആ ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റിന് നമുക്ക് എഡ്ജുകൾ ആ എഡ്ജുകളിലൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്തുകളിലൂടെ ട്രാവൽ ചെയ്ത് നമുക്ക് ഈ വേർഡ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും സൊ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാപ്ലിക്കേഷനാണ് അതല്ലെങ്കിൽ നമ്മൾ ഇമെയിലെന്ന് പറഞ്ഞ സിസ്റ്റം മെയിൽ അയക്കുന്ന ഒരു സിസ്റ്റത്തെ നോക്കുക ഈ ഇമെയിൽ നമുക്ക് നമ്മുടെ ഫോണിലൂടെയാണ് നമ്മൾ അയക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് എവിടെയാണ് സേവ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു സെർവറിനെ നമ്മുടെ മൊബൈൽ ഫോൺ എന്ന ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫോണിലൂടെ മറ്റാർക്കോ ഒരാൾക്ക് നമ്മൾ മറ്റേതോ ഒരു വെർടെക്സിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻസിനെ അയക്കുകയാണ് അതുപോലെ മറ്റേതോ ഒരു ഡിവൈസിൽ നിന്ന് വരുന്ന മറ്റേതോ ഒരു വെർടെക്സിൽ നിന്ന് വരുന്ന മെസ്സേജുകളെ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നെറ്റ്വർക്കിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ ഡിവൈസസ് എന്ന് പറയുന്ന ഗ്രാഫ് തിയറിയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കാണാം രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മിക്ക സോഷ്യൽ മീഡിയാസും ഈ ഗ്രാഫ് തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും വർക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഫേസ്ബുക്കാണെങ്കിലും ട്വിറ്ററാണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് തിയറിയുടെ വേർട്ടെക്സ് എഡ്ജ് എന്ന് പറയുന്ന കണക്ഷൻ്റെ ആപ്ലിക്കേഷൻസിനെ കാണാം ഇപ്പോൾ ഈ ഒരു ഉദാഹരണം ഞാൻ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ എക്സാമ്പിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ പറയുകയാണ് ആസിഫ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റുഡൻറ്റിന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ബിബിൻ എന്ന സുഹൃത്തും സിബിൻ എന്ന സുഹൃത്തും ഉണ്ട് ബിബിൻ എന്ന ഫ്രണ്ടിനെ നോക്കുകയാണെങ്കിൽ ബിബിന് കൈഫ് എന്ന് പറയുന്നൊരു സുഹൃത്തിനെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആസിഫ് എന്നയാൾക്ക് കൈഫ് എന്ന ഒരാളുടെ ഫ്രണ്ട് സജഷൻ വരാം ഫ്രണ്ട് സജഷൻ വരാനുള്ള കാരണം ഇതായിരുന്നു ആസിഫിൻ്റെ സുഹൃത്താണ് ബിബിൻ ബിബിൻ്റെ സുഹൃത്താണ് കൈഫ് സോ ഈ ഒരു റിലേഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് കൈഫിനെ ഫ്രണ്ട് സജഷനായിട്ട് ആസിഫിന് ലഭിക്കുന്നത് ഇതുപോലെ നമുക്കും നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ ഒരു ഫ്രണ്ട് സജഷൻ പലപ്പോഴും ഫേസ്ബുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ വരാനുള്ളൊരു കാരണം ഇതാണ് സോ ഇതിൻ്റെ കാരണം ഇത്രയേ ഇത്രയുള്ളൂ ഫേസ്ബുക്കിനകത്ത് യൂസർ പ്രൊഫൈലുകളെ എല്ലാം തന്നെയും ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയാണ് പലപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ നമുക്ക് നേരിട്ട് അറിയാത്ത പല സജഷൻസും സജസ്റ്റഡ് പേജുകളുമെല്ലാം തന്നെയും നമ്മളുടെ സെർച്ചിലൂടെയോ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് വരുന്ന ഗ്രാഫിൻ്റെ ഒരു റിയൽ ടൈം ആപ്ലിക്കേഷനുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അൺഡയറക്റ്റഡ് ഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ ഒരു ആപ്ലിക്കേഷനാണ് വേൾഡ് വൈഡ് വെബ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂനകത്ത് വെബ് പേജുകളെ എല്ലാം തന്നെയും കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും സോ വെബ്സൈറ്റുകളെ തമ്മിൽ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളൊരു കീവേഡ് കൊടുത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ചിൻ്റെ റിസൾട്ടായിട്ട് കുറേ അധികം വെബ് പേജുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഈ വെബ് പേജുകൾ പല ഡൊമൈനുകളിലുള്ള പല വെബ് പേജസ് ആണ് പക്ഷേ എങ്ങനെയാണ് ഗൂഗിളിലേക്ക് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ് ക്രോളിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുക വെബ് ക്രോളിംഗ് വെബ് ക്രോളിങ്ങിലേക്കൊന്നും വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പോകുന്നില്ല ഞാൻ ഈ ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നതിൻ്റെ കൂടുതൽ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഡയറക്റ്റഡ് ഗ്രാഫ് മുഖാന്തരമാണ് വേൾഡ് വൈഡ് വെബിൽ വെബ്സൈറ്റുകളെ വെബ് പേജുകളെ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഒരു വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വെബ്സൈറ്റിലേക്ക് വേണമെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും സോ പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പോയാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പ്സ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നമുക്കറിയാം ഈ ഗൂഗിൾ മാപ്പിനകത്ത് നമുക്ക് ഒരു സോഴ്സും ഒരു ഡെസ്റ്റിനേഷനും നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു പ്ലേസിലേക്ക് പോകണം ആ റൂട്ട് മാപ്പ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ള കാര്യം ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ കൊല്ലം ആണ് ഞാൻ നിൽക്കുന്നത് കൊല്ലത്തുനിന്ന് എനിക്ക് തിരുവനന്തപുരത്തെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ട്രിവാൻഡ്രത്തെ ആ ലൊക്കേഷന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ട്രിവാൻഡ്രം ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു വെട്ടക്സ് എന്ന് പറയുന്നത് കൊല്ലവും രണ്ടാമത്തെ വെട്ടക്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരവുമായി മാറും സോ കൊല്ലം ഒരു വെർട്ടെക്സ് ആണ് തിരുവനന്തപുരം മറ്റൊരു വെർട്ടെക്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്തിനെ പലപ്പോഴും ഈ ഗൂഗിൾ മാപ്പിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പാത്ത് മാത്രമല്ല ഒന്നിൽ കൂടുതൽ പാത്തുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വഴി നമുക്ക് ഡിവേറ്റ് ചെയ്ത് പോയി നമുക്ക് വഴി തെറ്റിപ്പോയി വഴി മാറിപ്പോയെങ്കിൽ ആ റൂട്ടിനെ ഒന്ന് റീറൂട്ട് ചെയ്യാറുണ്ട് അല്ലേ ആ റൂട്ടിനെ ഒന്ന് റീറൂട്ട് ചെയ്തിട്ട് വേറൊരു വഴിയിലൂടെ വേറൊരു എഡ്ജിലൂടെ വേറൊരു പാത്തിലൂടെ നമുക്ക് വേണ്ടുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ എത്തിക്കാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിലെല്ലാം കണ്ട് ഗ്രാഫ് എന്ന ഡേറ്റാ സ്ട്രക്ചറില് പേർട്ടെക്സ് പാത്ത് എഡ്ജ് എന്ന് പറയുന്ന പല ടെക്നിക്കൽ ടേംസിൻ്റെയും ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് സോ ഗൂഗിൾ മാപ്പ്സിനെയും നമുക്ക് ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയാം ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈനിങ് കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈനിങ് മാത്രമല്ല ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഡിസൈനിങ്ങിനകത്തും ഗ്രാഫ് തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ഒരു വേർട്ടെക്സിൽ നിന്ന് മറ്റൊരു വേർട്ടെക്സിലേക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ചിപ്പായിരിക്കും ഒരു ഐ സി ആയിരിക്കും ഒരു ഐ സിയിൽ നിന്നും മറ്റൊരു ഐസിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഈ രണ്ട് ഐ സികളെയും തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ ഗ്രാഫ് തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും കമ്പ്യൂട്ടർ ചിപ്പുകളെല്ലാം തന്നെയും ഡിസൈൻ ചെയ്യുക ഇപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നതിലൂടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് കുറയും കോസ്റ്റ് കുറയുകയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ എക്സ്പെൻസും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഞാനിവിടെ കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈൻ എന്ന് പറയുന്നുവെങ്കിലും നമുക്ക് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിനകത്ത് ഇത് യൂസ് ചെയ്യാം വീടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ഇലക്ട്രിക്കൽ പ്ലാന്റുകളുടെ എല്ലാം സർക്യൂട്ട്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഗ്രാഫ് തിയറിയുടെ സഹായത്തോടു കൂടിയാണ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്തുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറച്ചുകൊണ്ട് കാര്യങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നോക്കുകയാണെങ്കിൽ ആറാമത് വരുന്നൊരു ആപ്ലിക്കേഷൻ ആണ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസുകളുടെ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഗ്രാഫിനെ യൂസ് ചെയ്യാറുണ്ട് ആയിട്ടുള്ള ന്യൂറോണുകളുടെ ഒരു കളക്ഷനാണ് നമ്മുടെ ബ്രെയിൻ പോലെയുള്ള ബോഡി പാർട്ടിനകത്ത് വരുന്നത് അപ്പോൾ ഈ ന്യൂറോണിനകത്ത് ഏതെങ്കിലും ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസീസിൻ്റെ പാത്തിങ് ട്രാക്കിങ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് ഗ്രാഫ് തിയറേജ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട് ആ സോഫ്റ്റ്വെയർസ് തന്നെയാണ് നിലവിലായിട്ടുള്ളത് ഇതിനുശേഷം വരുന്നതാണ് ഷോർട്ടസ്റ്റ് പാത്തിനെ ഐഡൻറ്റിഫ് ചെയ്യാനായിട്ട് ഇപ്പോൾ കാർഗോ മൂവ്മെൻറ്റ് കമ്പനീസ് ആണെങ്കിലും അതല്ല ട്രാവൽ ചാർട്ട് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിലും ഷോർട്ടസ്റ്റ് പാത്ത് നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുള്ള ഷോർട്ടസ്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് പാത്തുകളെല്ലാം ചാർട്ട് ചെയ്യാനായിട്ട് ഗ്രാഫ് തിയറിയുടെ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അൽഗോരിതത്തെ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ ഡെയിലി ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ എയർലൈൻ കമ്പനികൾ പലപ്പോഴും ഈ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗുരതത്തെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും കാരണം അവർക്കൊരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ടുള്ള മിനിമൽ ഡിസ്റ്റൻസ് മിനിമൽ ഡിസ്റ്റൻസ് കിട്ടിയാണെങ്കിൽ ആ കോസ്റ്റിനെ അവർക്ക് എന്ത് ചെയ്യാം ഫ്ലൈയിങ് കോസ്റ്റിനെ അവർക്ക് കുറയ്ക്കാം ഫ്ലയിങ് കോസ്റ്റിനെ കുറച്ച് കഴിഞ്ഞാൽ അവർ ഓഫർ ചെയ്യുന്ന ടിക്കറ്റ് റേറ്റിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കുറയ്ക്കാനായിട്ട് സാധിക്കും സോ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗുരുതം എന്ന വളരെ പ്രാധാന്യമുള്ള കാൽക്കുലേഷൻ സഹായിക്കുന്നത് ഈ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഗ്രാഫ് എന്ന ഡേറ്റാസ്ട്രക്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് വിദ്യാർത്ഥികളെ ഒത്തിരി അധികം ഒരു ആപ്ലിക്കേഷനുള്ളൊരു ഡേറ്റാസ്ട്രക്ചർ കൺസെപ്റ്റാണ് ഗ്രാഫ് എന്ന ഡേറ്റാ സ്ട്രക്ചർ അതിൽ വളരെ കോമൺ ആയിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഈ ചർച്ച ചെയ്ത ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വരും ലെക്ചേഴ്സിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന വളരെ പ്രാധാന്യമുള്ള ഡേറ്റാ സ്ട്രക്ചറിലേക്ക് കിടക്കും അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം